അപ്പളെ എന്താണ് എടുത്തിട്ടുണ്ടേ? എന്താ ഇത്? ഉള്ളിയാണോ? ഉള്ളി ഇടണം. ഓക്കെ, ഉള്ളി ഇനി ഇടണം അല്ലേ. ഇപ്പൊ എന്തൊക്കെ ഇതെന്താ? സ്പ്രിംഗ് ഓണിയൻ ആണോ? ഇതെന്താ? കാപ്സിക്കം. പിന്നെ ഇതെന്താ? പിന്നെ ഇതെന്താ? ബീൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്. എന്ത് ഫ്രൈഡ് റൈസ്? ചിക്കൻ ഫ്രൈഡ് റൈസ് ആണോ? ഇങ്ങോട്ട് നോക്കിട്ട് പറ. ഓക്കെ, സ്പ്രിംഗ് ആണ്. കേരറ്റ് കട്ടിയാൻ മറ്റു കഴിക്കാണാ? ഇതിനകത്ത് വെച്ചിട്ട് തന്നെ പൊട്ടിക്ക്. ഇങ്ങനെയാണ് എഗ് പൊട്ടിക്കുക. തോട് പറയിട്. എന്താ ഇട്ടേ? ഉപ്പ്. ആ ഉപ്പ്. എന്നിട്ടോ ഇതെന്താണ്? അരിയാ? ആ എന്തരിയാ? റേഷൻ അരിയാണല്ലേ. റേഷൻ അരി. ആ എത്ര ഗ്ലാസ് എടുത്തു? ടു ഗ്ലാസ് അല്ലേ. ടു ഗ്ലാസ് റേഷൻ അരി. ഇനി ഇതെന്താണ്? കഴുകണ്ടേ? ആ കഴുകണം. അപ്പൊ നമ്മളത് റേഷൻ അരി കഴുകിയിട്ട് അടുപ്പത്ത് ഇടണം അല്ലേ. ആ ഒരു എത്ര പെർസെന്റേജ് വേണം? ഒരു 70% വന്നാൽ മതി അല്ലേ റേഷൻ അരി. ഓക്കെ, അപ്പൊ നമുക്ക് വേവിക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അതുപോലെയുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചിക്കനാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ ഇഷക്കുട്ടി അടിച്ച് വെച്ച കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് അടിച്ചു വെച്ച എഗ്ഗാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം ചൂടായതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ചീന്തി ഇടുകയും ചെയ്യാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഇടുക ചെയ്തേ. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ സോയ സോസ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെയാ? എന്നാ ചാരുട്ടി ടേസ്റ്റ് നോക്കറാ. അപ്പോൾ